അസലാ വലൈക്കും വറഹമുല്ല പ്രിയപ്പെട്ട പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ കഴിഞ്ഞ വർഷം നടന്ന പൊതുപരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന പൊതുപരീക്ഷയുടെ ചോദ്യപേപ്പറാണ് പേപ്പറാണ് ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഇഷ്ടം നമുക്ക് അതിലെ ഒരു ഭാഗങ്ങൾ ഭാഗങ്ങളിങ്ങനെ കണ്ണൊടിച്ച് പോവാം എന്തൊക്കെയും വരും എന്നുള്ളത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഫസ്റ്റ് ഇത് ന്യൂസ് ബിമാ യൂണിവേഴ്സിറ്റി അതായത് യോജിച്ചെന്ത ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതുക എന്നുള്ളതാണ് ടോട്ടൽ ആറ് ചോദ്യങ്ങളുണ്ട് അപ്പോൾ യോജിച്ചത് എന്തെയ്യുക അതിൽ നിന്ന് എടുത്ത് എഴുതുക എന്നുള്ളത് ഓക്കെ അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ലിസ്സാന് നന്നായിട്ട് വായിച്ച് പഠിക്കുക ഓക്കെ പിന്നെ വലിയ രണ്ട് നജൽ അഫ്വൽ ലാത്തിയ മുത്ത ഓക്കെ അഫ്ഫൽ മുത്ത ഹാദിയ ചോദ്യം മനസ്സിലാക്കുക പരീക്ഷയ്ക്ക് ചിലപ്പോൾ വായിച്ച് തരണം അപ്പോൾ നിങ്ങൾ മടി കൂടാതെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഉസ്താദിനോട് എഴുന്നേറ്റ് നിന്ന് ചോദിക്കുക ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ അങ്ങനെയാണ് ഇതുവരെ നടക്കുന്ന പരീക്ഷകളിൽ കണ്ടുവരുന്നത് പൊതുവേ മാർക്ക് വായിച്ചു കൊടുക്കരുത് എന്നുള്ള നിർദ്ദേശമായിരിക്കും നൽകുന്നത് അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ വലിയ മൂന്ന് വരുന്നത് നുജീബ് എന്താണ് ഉത്തരം എഴുതുക എന്നുള്ളതാണ് അപ്പോൾ ആറ് ചോദ്യം ഇവിടെ നൽകിയിട്ടുണ്ട് ആറ് ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം എഴുതുക അപ്പോൾ ഏതൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നതെന്ന് എന്തെയ്യുക ഇപ്പോൾ തന്നെ എന്തെയ്യുക കണ്ടെത്തുക അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് വളരെ എളുപ്പമാവുമല്ലോ പൊതുവേ ചോദിക്കുന്ന ചോദ്യങ്ങൾ അതായത് നമ്മളെ തദ്രീ ചോദ്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക അതിങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ ചോദിക്കുന്നത് അപ്പോൾ എല്ലാ പാഠത്തിലും നദി ഭാഗത്ത് നന്നായിട്ട് പഠിച്ചു വെക്കുക ഓക്കെ ചോദ്യങ്ങൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക ഇനി നമുക്ക് വലിയ നാല് നോക്കാം നൊബയ്യുനു കണ്ടില്ലേ വ്യക്തമാക്കാം എന്നുള്ളതാണ് അതല്ലെങ്കിൽ എങ്കിൽ വിശദീകരിക്കുക എന്നുള്ള മീനിങ്ങൊക്കെ നൊബയ്യൂനോ എന്നുള്ളതിന് വരുന്നുണ്ട് അപ്പോൾ ചൂടെ നൽകിയിട്ടുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യുക ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് എന്തെയ്യുക വ്യക്തമാക്കാനാണ് ചോദിക്കുന്നത് ഓക്കെ എന്താണെന്നുള്ളത് എന്തെയ്യുക വ്യക്തമാക്കി അവിടെ എഴുതി കൊടുക്കുക പരീക്ഷകൾ ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ് അപ്പോൾ ഒരു എങ്ങനെയാണ് പരീക്ഷകൾ ചോദിക്കും ഐഡിയ വരിക ഞാൻ പറഞ്ഞില്ല ചോദ്യങ്ങൾ പൊതു പുസ്തകമായി വായിച്ചതല്ല നമുക്കാണെങ്കിൽ ചോദിക്കാൻ മടിയായിരിക്കും അങ്ങനെ ഒരിക്കൽ വരരുത് നമുക്ക് എന്താണ് ഡൗട്ട് ഉള്ളത് അത് എണ്ണീട്ടെന്ന് ചോദിക്കുക അവസ്ഥ ഏത് ഉസ്താദാണോ നിങ്ങൾക്ക് വന്നത് അവസ്ഥാനോട് ചോദിക്കുക ഓക്കെ ഇനി നമുക്ക് അടുത്ത് നോക്കാം